ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വഫ ഫഹീം. ഇന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. കുറച്ചധികം പ്രോഡക്റ്റ്സ് ഉണ്ട്, ഇത്രയും അധികം ഡ്രസ്സുകളുണ്ട്, ഒരു 6 ബാഗ്സ് ഉണ്ട്, 5 ഫുട്വെയർസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചുതരാം, എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറഞ്ഞുതരാം. ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ, എങ്ങനെയുണ്ട് അതിന്റെ ക്വാളിറ്റി, എന്താ എങ്ങനെയുണ്ട് അതിന്റെ മെറ്റീരിയല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഷോർട്ട് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ അധികം സമയം വേസ്റ്റ് ആക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഷീനിൽ നിന്നുള്ളതാണ്, ഇൻക്ലൂഡിംഗ് ദിസ് ബ്യൂട്ടിഫുൾ പലാസോ. ഈ ഒരു ടൈപ്പ് പലാസോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഷീനിൽ നിന്നുള്ളതാണ്, ഇതിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സുകളായിട്ട് കാണിക്കാം, ഫസ്റ്റ് ദെൻ ബാഗ്സ് കാണിക്കാം, ദെൻ ഫുട്വെയർസ് കാണിക്കാം. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലോറൽ ഡ്രസ്സാണിത്. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തട്ട് തട്ടായിട്ട് വരുന്ന ടൈപ്പ് ഒരു ഫ്ലോറൽ ഡ്രസ്സാണ്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ മൾട്ടി കളർ ആണ്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെ മൾട്ടി കളറിലാണ് വരുന്നത്. പിന്നെ നെക്ക് ആണെങ്കിൽ ഇതാ ഈ ഒരു ടൈപ്പ് നെക്കാണ്, സിബ് വന്നിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ജാക്കറ്റിന്റെ കൂടെ ജാക്കറ്റ് ഇട്ട് യൂസ് ചെയ്യാം, അതല്ല ഇന്നർ ടീഷർട്സ് ഇട്ടിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ഐഡിയ പോലെ സ്ലീവ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയിട്ട് കാണാൻ. ഇതിന്റെ മെറ്റീരിയൽ ഒരു രക്ഷയില്ല, ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല തിൻ ആയിട്ടുള്ള ടൈപ്പ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിൻ ആയിട്ടുള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ദിസ്. ഇത് ആക്ച്വലി ഒരു പ്ലീറ്റഡ് ഡ്രസ്സാണ്, പ്ലെയിൻ കളറിലുള്ള. ഇത് കണ്ട ക്യാപ് സ്ലീവ് ആണെന്ന് തോന്നും, പക്ഷെ ഇത് ക്യാപ് സ്ലീവ് അല്ല കണ്ടോ. ഇതിന് സ്ലീവ് വേറെ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒറ്റ സ്ലീവ് ആയിട്ട് കിടക്കുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല, അതും കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ആണ് കേട്ടോ. ചെറിയ പ്ലീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്, ഇവിടെയൊക്കെ ചെറിയ പ്ലീറ്റ്സ് ആണ്. പിന്നെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ വൈഡ് ആയിട്ട് വരും. ഇതും ഫുൾ ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്, ആ ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു കളറാണ്, ഇതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു കളറാണ് ഓപ്റ്റ് ചെയ്തത്. ഇതല്ലാതെ തന്നെ ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ഉണ്ട്, അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ബാക്കിലും സെയിം ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് ഉള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റും. നല്ല മെറ്റീരിയൽ ആണ്, ഇതൊരു എന്താ പറയാ, ഇതാ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു മെറ്റീരിയൽ. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫുൾ ഡ്രസ്സാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വീനെക്ക് ആണ് വരുന്നത്. ഞാൻ ഉള്ളിൽ ഒരു ബ്ലാക്ക് ഇന്നർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഭാഗത്താണെങ്കിൽ എലാസ്റ്റിക് വന്നിട്ടുണ്ട്, സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് വന്നിട്ട് ഇവിടെയും എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്ലീവ് ആണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുൾ ഡ്രസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, രണ്ട് ഭാഗത്തായിട്ട് താഴേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൗണ്, അത് മെറ്റീരിയൽ വന്നിട്ട് ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിലോട്ട് ഞാൻ ഈ ഒരു വൈറ്റ് ബാഗ് ആണ് യൂസ് ചെയ്തത്. ഇത് നമ്മളുടെ ഇന്ന് കാണിക്കാനുള്ളത് തന്നെയായിരുന്നു എന്തായാലും. ഇത് പക്ഷേ വേറെ പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല, ഒറ്റ സിംഗിൾ ആയിട്ടുള്ള പോക്കറ്റ് ആണ്. ഉള്ളിലൊരു ബട്ടൺ വന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന ടൈപ്പാണ് ഇതിന്റെ ഈ ഒരു പിടിക്കുന്ന സംഭവം വരുന്നത്. പിന്നെ ഇതാ ഒരു ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗ്, നല്ല രസമുണ്ട് കാണാൻ കണ്ടോ. ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഒരു വൈറ്റ് ഷൂവും കൂടെയാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തത്, അടിപൊളിയായിരുന്നു കണ്ടോ. അടുത്തതും ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ്. കുറച്ചു കാലമായിട്ട് ഞാൻ പ്ലെയിൻ ഡ്രസ്സുകളാണ് കൂടുതൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ഇത്തവണ ഒരു 3 ഫ്ലോറൽ പ്രിന്റ് വാങ്ങിച്ചു. ഇത് വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു മിനി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം നമ്മളുടെ മുട്ടിന് കുറച്ച് താഴെ കിടക്കുന്ന അത്രയും ലെങ്ത് ആണ് വരുന്നത്. മെറ്റീരിയൽ ഷിഫോൺ ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഉള്ളില് എന്താ പറയാ, ഇന്നർ എന്താ പറയാ, ലൈനിങ് ക്ലോത്ത് വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ വേറെ ഒരു ടോപ്പ് ഇന്നർ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. പിന്നെ ബാക്കിൽ ഓപ്പൺ ആണ് കേട്ടോ, ഇത്രയും പോർഷൻ ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ബ്ലാക്ക് കളർ ഇന്നറാണ് ഇതിനുള്ളിൽ ഇട്ടത്, അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഈ ബ്ലാക്ക് കളറൊക്കെ നല്ല ഇങ്ങനെ എടുത്ത് വരും, അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ബ്ലാക്ക് ഇട്ടപ്പോ. ഇനി അതല്ല, നിങ്ങൾക്ക് പിങ്ക് ആണെന്നും കൂടെ എടുത്ത് കാണണ്ടെന്നുണ്ടെങ്കിൽ പിങ്ക് ഇന്നർ ഇട്ടാലും ഓക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഇത്രയും പോർഷൻ സിബാണ് കേട്ടോ ബാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബെൽറ്റ് പോലെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ അറ്റത്ത് ഇതങ്ങനെ ഒരു ഇലാസ്റ്റിക് സ്ലീവ് ആണ്. ഇതിനൊറ്റ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, ഇതിന്റെ സ്ലീവ് വന്നിട്ട് കുറച്ച് ലൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കാണിച്ചു തരാം, സൈഡിൽ കാണിച്ചു തരാം. സ്ലീവിന്റെ ഈ അറ്റം ഉണ്ടല്ലോ, സാധാരണ ഇതിങ്ങനെ ടൈറ്റായി കിടക്കും, പക്ഷെ ഇത് കുറച്ച് എനിക്ക് ലൂസാണ്. പക്ഷെ എന്റെ ബാക്കി മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ചുകൊടുക്കേണ്ട കാര്യമുള്ളൂ, ഒന്ന് ടൈറ്റ് ആക്കി എങ്കിലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളെ കയ്യും കഴിഞ്ഞിട്ട് സ്ലീവ് അങ്ങ് താഴോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് തയ്ച്ചു കൊടുക്കും. ഇന്നിപ്പോ തൽക്കാലം ഞാനൊരു പിന്നൂത്തി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇതിന്റെ പ്രിന്റ് നല്ല ഭംഗിയുണ്ട്, കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയലാണ്, സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആണ്. ഇനി നിങ്ങൾ ഇത് പാന്റ് യൂസ് ചെയ്തിട്ട് ഇടുന്നവരാണെങ്കിൽ പാന്റ് യൂസ് ചെയ്യാം, അതല്ലാതെ ഇടുകയാണെങ്കിൽ ഈ ടോപ്പ് മാത്രം ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിത് ബ്ലാക്ക് പാൻസ് വെച്ചിട്ടും വൈറ്റ് പാൻസ് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ടോപ്പാണ്. ഇത് ഞാൻ വാങ്ങിയത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ബ്ലാക്ക് അബായ ഓപ്പൺ അബായ ഒക്കെ ഇടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് ഇപ്പൊ അബായ ഇടുമ്പോ ഇതിന്റെ ഫ്രണ്ടില് ഈ ഒരു കളർ ഈ ഒരു ഡ്രസ് ഇങ്ങനെ കാണും, അതിനു വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. അതല്ലാതെ നമ്മളൊരു ടോപ്പായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും തോന്നില്ല, ബിക്കോസ് ഇത് ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഭയങ്കര തീരെ കട്ടിയില്ലാത്ത ഒരു ടൈപ്പ് മെറ്റീരിയൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പർദ്ദേന്റെ ഉള്ളിലൊക്കെ ഇടാനാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയലാണ്, പിന്നെ നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ പ്ലീറ്റഡ് അതും ഗ്രീൻ വരുമ്പോ അതിന്റെ മേലെ അബായ വരുമ്പോ പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ഓപ്പൺ അബായ ഇല്ല, ഇട്ട് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മുന്നേ നമ്മള് ഉള്ളിലിടാനുള്ള ടൈപ്പ് സംഭവം വാങ്ങിച്ചാണ്. ഫുൾ ലെങ്ത് ആണ് വരുന്നത്. താഴേക്ക് വരുമ്പോ ദാ ഇങ്ങനെയാണ് ഇതിന്റെ താഴെ ഭാഗം കിടക്കുന്നത്. അപ്പൊ നിങ്ങളും അബായ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബ്ലാക്ക് അബായയില് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ അബായ ആയിട്ട് തോന്നിക്കും. ഇത് ഒരു സാധാരണ ഒരു ടോപ്പാണ്, പക്ഷെ ഇതിന്റെ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു ഡിസൈനും എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ വാങ്ങിച്ചതാ. പിങ്ക് കളർ വന്നിട്ടുണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പിങ്കിന്റെയും വൈറ്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്വെറ്റ് ടീഷർട്ട് ആണ്. കൈയിന്റെ അറ്റത്താണെങ്കിൽ അസ്തിക വന്നിട്ടുണ്ട്. ഇവിടെ നോർമൽ ഒരു നോർമൽ സ്വെറ്റ് ടീഷർട്ട് അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഈ വൂളൻ നൂലുണ്ടാവില്ല, വൂളൻ നൂലില് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എന്താ ഒരു ടോപ്പ് അത്രേ ഉള്ളൂ. കാരണം വിന്ററിലൊക്കെ അടിപൊളിയായിരിക്കും, വൈറ്റ് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാനാണെങ്കിലും നല്ലതായിരിക്കും. ഇതാണ് ഒരു സ്വെറ്റ് ടീഷർട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്വെറ്റ് ടീഷർട്ട് അല്ല, ഒരു സ്വെറ്റ് ജാക്കറ്റ് ആണ്. മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൂളൻ നൂലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന്റെ കളർ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ഒരു പിങ്കും അതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ടോപ്പ്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് ജീൻസിന്റെ കൂടെ നമുക്കിത് ഓപ്പൺ ആയിട്ട് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതെല്ലാം ബട്ടൺ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. കൈ ആണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ല, സ്വപ്നക്കൂട് മൂവി ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു സ്ലീവിന് സ്വപ്നക്കൂട് എന്ന് പേര്. അപ്പൊ അതേപോലത്തെ ഒരു ടൈപ്പ് സ്ലീവ് ആണ്. സാധാരണ എനിക്ക് ഈ ഒരു ടൈപ്പിലുള്ള വിൻഡോ വെയർസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു കണ്ടപ്പോ ഒരു യുണീക്ക് ആയിട്ട് തോന്നി, അങ്ങനെ വാങ്ങിച്ചാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ഇതിന്റെ കളർ എസ്പെഷ്യലി നല്ല ഭംഗിയുണ്ട് കാണാൻ. പിങ്ക് ആൻഡ് ഞാൻ മൂന്ന് പിങ്കിലാണ്, റോസ് ആൻഡ് പിങ്കിലോട്ടാണ് വന്നത്. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത് ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഉള്ള ഒരു കോമ്പിനേഷനിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ ആയിട്ടുള്ള സ്വെറ്റ് ടീഷർട്ട് ആണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ്. ഈ ഒരു ലെങ്ത് വരുന്നുണ്ട്, കളറും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഒരു നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വെറ്റ് ടീഷർട്ട് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്വെറ്റ് ടീഷർട്ട് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്കിനി ബാഗ്സ് കാണിച്ചു തുടങ്ങിയാലോ. അപ്പൊ എന്റെ കയ്യിൽ ഒരു മൂന്ന് ബാഗ് ഞാൻ ഫസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ഗ്രീൻ ബാഗാണ്. ഇത് ആക്ച്വലി ഒരു ക്രോസ് ബാഗാണ്. നമുക്കിത് ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബാഗാണ്. നല്ല രസമുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഇതിന്റെ കളറ്, ഇതിന്റെ ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇതിൽ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, വേറെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഗോൾഡനാ വരുന്നത്. ഇത് കളറ് പോവോ ഇല്ലയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി അറിയില്ല, എനിക്ക് കിട്ടിയതേ ഉള്ളൂ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലുക്കാണ് ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യം മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്, പക്ഷെ എനിക്ക് ഡൗട്ട് ഉള്ളത് ഈ ഒരു ഗോൾഡൻ ചെയിൻ ആണ്. ഇത് കളർ പോകുന്ന എനിക്കറിയില്ല. അതുപോലെ തന്നെ സിബ് ഗോൾഡൻ ആണ് വരുന്നത്, ഈ ഭാഗത്തും ഗോൾഡൻ ആണ് വരുന്നത്. ഇനി സപ്പോസ് ഈ ചെയിൻ ഇനി കളർ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ഊരി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഇടണ്ട, ഇതിവിടെ നമുക്ക് ഊരി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത ബാഗ് ഇതാ ഒരു ഒരു ക്ലാസിക് ഒരു ബാഗാണ്. ഒരു എന്താ പറയാ, നമ്മൾ സാധാരണ എല്ലാ ഔട്ട്ഫിറ്റ്സിലോട്ടും മാച്ച് ആവുന്ന, നമ്മൾ സാധാരണ ഫുൾ ഡ്രസ് ഇടുകയാണെങ്കിലും ജീൻസ് ഇടുകയാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ്. ആൻഡ് ഇതിൽ വന്നിട്ട് ഇതിന്റെ ഇത് കണ്ടില്ലേ, ഓപ്പൺ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഉള്ളില് ഒറ്റ പോക്കറ്റ് തന്നെ ഇതും വരുന്നുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഒരു മണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പോക്കറ്റ് വരുമല്ലോ, അങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാ ഡ്രസ്സിലോട്ടോ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ബാഗാണ് അടുത്തത്. നെക്സ്റ്റ് വീണ്ടും ഒരു ബാഗ് തന്നെയാണ് ഇത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇടാൻ പറ്റുന്ന, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് അത്രയും ഭയങ്കര സ്ലിം ആയിട്ടുള്ള ബാഗാണ് കണ്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ബാഗ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല, അത്രയും
സ്ലിം ആയിട്ടുള്ള ബാഗാണ്. ഇതിലും ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ബട്ട് എന്റെ കയ്യിൽ ബ്രൗൺ കളർ ബാഗ്സ് തീരെ ഇല്ല, അതുകൊണ്ടാണ് ഇത് ഓപ്റ്റ് ചെയ്തത്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു മെയിൻ പോക്കറ്റ് ഉണ്ട്, അത് കൂടാതെ ഒരു സിപ്പ് ഉള്ള ഒരു പോക്കറ്റ് ഉണ്ട്. അത് വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നി, കാരണം നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് നല്ലതാണ്. കൂടാതെ ഫോണൊക്കെ വെക്കാനാണെങ്കിൽ ഈ ഓപ്പൺ പോക്കറ്റിലും വെക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അത്രയും കണ്ട അത്രയും സ്ലിമ്മാണ്, നമുക്കൊരു ബാഗ് ഉണ്ടെന്നേ തോന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് ഒരു ഫാൻസി ബാഗാണ്. നമ്മൾക്ക് വെഡിങ്സിനൊക്കെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു നന്നായിട്ട് ഒരുങ്ങിയിട്ട് ഒരു പക്ക ഇന്ത്യൻ വെയറൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും നല്ല എന്താ പറയുക ഹെവി ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്ന ഒരു ടൈപ്പ് ബാഗാണ്. ഇത് കണ്ട ബാഗാണെന്ന് പോലും തോന്നത്തില്ല. ഒരു ബോട്ടിലിന്റെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ഗോൾഡൻ കളറിൽ. ഇത് ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഇതാ ഇങ്ങനെ ഒരു വലിയ സ്റ്റോൺസിന്റെ ഒരു ചെയിനും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ഷോക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയും ഡ്രസ്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു ഷോക്ക് വേണ്ടിയിട്ടേ പറ്റുള്ളൂ. ബിക്കോസ് ഇതൊരു ഫോൺ, ഈ ഫോൺ വെക്കുകയാണെങ്കിൽ ഇതാ ഫോൺ ഇതിന്റെ ഇത്ര, ഇതൊരു നോർമൽ സൈസുള്ള ഫോണാണ്. അപ്പൊ ഫോൺ ഇത്രയുണ്ട്, അതുകൊണ്ട് തന്നെ ഫോണൊന്നും പറ്റത്തില്ല. നമുക്കൊരു വേണമെങ്കിൽ കുറച്ച് പൈസ, ഒരു ലിപ്സ്റ്റിക്ക് അത്രയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഉൾഭാഗം വരുന്നത്. കല്യാണത്തിന്റെ തലേ ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലഹങ്കയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലൊക്കെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ആരടുത്തും ഇല്ലാത്ത യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ബാഗ്സും സംഭവങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അധികം ആരടുത്തും ഉണ്ടാവുന്നേ. അടുത്തതും അതേ ഷേപ്പിലുള്ള, ഐ മീൻ അതേ സൈസിലുള്ള വേറെ ഒരു ബാഗാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മളെ നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിലോട്ട് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയപ്പോൾ ഭയങ്കര ഒരു ഓവറായ പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ ആ പ്ലെയിൻ വൈറ്റ് തന്നെ മതി, വൈറ്റ് ബാഗ് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. ആൻഡ് ഇതും വന്നിട്ട് ഒരു ഫോൺ വെക്കുകയാണെങ്കിൽ ദാ ഫോണിന്റെ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഫോൺ കൊള്ളൂല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ആരുടെയും കയ്യിൽ ഇല്ലാത്ത ടൈപ്പൊക്കെ യൂസ് ചെയ്യണം, യുണീക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഫോണ് വേറെ കയ്യിൽ പിടിക്കേണ്ടി വരും, ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാ ഇതിന് വേറെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, വലിയ ഒന്നും ഇല്ല. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് നടക്കാം, ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കാം. ആൻഡ് ഈ ഇത് വാങ്ങുമ്പോൾ പിന്നെ ധൈര്യമായിട്ട് വാങ്ങിക്കാം, അതിൽ കളർ അങ്ങനെ പോകാൻ മാത്രമുള്ള ഇത് ഒന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്, നല്ലൊരു ഒരു ലെതർ പോലത്തെ ഒരു മെറ്റീരിയലാണ്, കൊള്ളാം അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു പ്ലെയിൻ കളർ ബ്ലാക്ക്, പ്ലെയിൻ ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇതുപോലത്തെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാഗ് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ അടിയിലായിട്ടില്ലേ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് യുണീക്ക് യുണീക്ക് സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ബാക്കി നോർമലി ഉള്ള സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ്. ഇനി ഞാൻ എന്റെ ഫുഡ് വെയർസ് കാണിച്ചുതരാം. ആൻഡ് ഫസ്റ്റ് വൺ ഒരു ആംഗിൾ ബൂട്ട്സ് ആണ്, ഒരു ബേജ് കളറിൽ വരുന്ന ആംഗിൾ ബൂട്ട്സ് ആണ്. ഇവിടെ ഓഫ്കോഴ്സ് സാധാരണ ആംഗിൾ ബൂട്ട്സ് പോലെ തന്നെ ഇവിടെ ഒരു സിപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളി മെറ്റീരിയൽ ആണ്, നല്ലൊരു ഒരു ടൈപ്പ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലെതർ മെറ്റീരിയൽ ആണ്. ആൻഡ് ഈ ഒരു സ്പോഞ്ച് ഞാൻ എല്ലാത്തിൻ്റെ ഉള്ളിലും അവിടെ തന്നെ സൂക്ഷിക്കൂട്ടോ, കാരണം ഇതിന്റെ ഒരു ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിത് എടുത്ത് വെക്കാറുള്ളത് ഷൂസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആംഗിൾ ബൂട്ട്. അടിപൊളിയായിട്ടില്ല, നല്ല വാങ്ങിയിട്ട് കാണാന്. അടുത്ത കാണിച്ചുതരാം. അടുത്തത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളറിലുള്ള ഈ ഒരു ഹീൽസ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 3 ഇഞ്ചാണ് ഇതിന്റെ ഹീൽസ് വരുന്നതെന്നാണ് എന്റെ ഓർമ്മ. ആൻഡ് ഇത് നമ്മൾ മുടിയൊക്കെ മടഞ്ഞിട്ടത് പോലെയുള്ള സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കളർ എന്റെ കയ്യിൽ ഇല്ല, അങ്ങനെ ഒരു ഒരു ബേബി ബ്ലൂ കളറിലുള്ള ഫുഡ് വെയർ ആണ്. നല്ല രസമുണ്ട് കാണാൻ, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള കളറ്, നല്ല ഡിസൈന്. ഒറ്റ പ്രശ്നം എന്ന് വെച്ചാല് എന്റെ വിരലിന്റെ 2-ാമത്തെ വിരൽ കുറച്ച് നീളം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിട്ടപ്പോ എന്റെ കാലിനൊരു മാച്ച് ഇല്ല. ഇതിലെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കളർ എന്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് വാങ്ങിച്ചത്. പക്ഷെ എനിക്കിതെങ്ങനെ മാച്ച് ആവണില്ല, ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുമായിരിക്കും, ഐ ഹാവ് നോ ഐഡിയ, അല്ലെങ്കിൽ ഞാൻ ഇത് ആർക്കെങ്കിലും കൊടുക്കുമായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ, കൊള്ളാം അല്ലേ. അടുത്ത് കാണിക്കാം. നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷൂ ആണ്. ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗ്രീൻ ആണ്, നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ്. പിന്നെ അതേപോലെ ഇത് അങ്ങനെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്ട്രാപ്പൊക്കെ വന്നിട്ട് നല്ല നല്ല മെറ്റീരിയലാണ്, നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ പൊതുവേ ഷീനിന്റെ ഫുഡ് വെയർസിനൊക്കെ ഒരു റീസണബിൾ പ്രൈസും ആണ്. നല്ല കളറാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല പാറ്റേൺ ആണ്. കണ്ടോ, ഹീൽസ് ആണെങ്കിൽ ചെറിയ ഹീൽസേ വരുന്നുള്ളൂ,
And this one I already tried it. We have a black and white dress. I used to wear this footwear. It has a point toe, mules, and here a strap. It has a very nice heel. And the heels are this type of heel. It has a golden color. It has a very nice dress. It has a very cool white shoe. Last one, this is a slipper type of heels. This is a normal item. This footwear is golden, golden and this color is brown and simple strap I am going to use a loose size. Okay, appo ithrekkullo innathe items ninku kanicha items ellam ishtapettu ennu njan vicharikkunnu appo idellam thana njan parnu SHEIN ennaanu parnittundayirunnu appo njan oru discount code kodukkunnunde aa code use cheyidirunnu ningal SHEIN ennu endu products purchase cheyanengil ninku 15% additional discount kuda kittunnathayirikkum appo pin ella products indeyum link ellathe ellappolum kodukkunna pole thana description il kodukkunnunde check cheyidokka SHEIN download link kodukkunnunde ellam kodukkunnunde pinne njan ende playlist il SHEIN haul nu parnittu oru playlist undu adile poi nokki kaniya and Ella SHEIN halls in Inkagana, but okay, Yamara Marmo Eid. You palazzo on the tip. It actually the white legs Verna or palazzo and other the back kilene, either vole or cloth on it. Half skirt, half portion skirt to Pinabaki friendly palazzo in the and kitre lengthily carnica matinolo. അങ്ങനെ ഒരു പരാസോ ആണ് നല്ല മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പർച്ചേസിൽ ഈ ഒരു സംഭവമാണ് ട്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് ഒരു ബെൽറ്റും വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് ട്ടോ ഈ ഒരു സ്കർട്ടിന്റെ ഈ ഒരു പീസും അതുപോലെ തന്നെ ഇതും അറ്റാച്ച്ഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കംഫർട്ടബിൾ ആണ് അതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇല്ല ഇത് എടുത്തിട്ടത് എനിവേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ മെൻഷൻ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ